ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ട് വന്നിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കണത്. യൂണിഫോം ഇട്ട് കണ്ടില്ലേ, എനിക്ക് 10th എക്സാം കഴിഞ്ഞ് ഞാൻ അതേ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഒരുപാട് പേർക്ക് താങ്ക്സ് പറയാനുണ്ട്, ഞങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൂടാതെ ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനും സി രവീന്ദ്രനാഥ് സാറിനും, വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് സാറിനും. കൂടാതെ ഈ എക്സാം എഴുതാനായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്താൽ, കുറേ ഇതിൻ്റെ ഇടയിൽ എക്സാം മാറ്റി വയ്ക്കണമെന്നൊക്കെ പറഞ്ഞു വന്നു, എന്നാലും ഇത് എഴുതി തീർക്കാനായിട്ട് നിങ്ങളെ ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ് SSLC എക്സാം എഴുതുക എന്ന് പറയുന്നത്. ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന നിമിഷമാണ്. ഇതൊരു ടേണിംഗ് പോയിൻ്റാന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അതെ, ഞങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയാണ്. ഇത് എഴുതാണ്ട് പോയി ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായാണ്. പിന്നെന്താ, അപ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചതിന്. കൂടാതെ നമ്മുടെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർക്കും പിന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് എക്സാമൊക്കെ എഴുതിയത്. അതിനെ ഒരുക്കി തന്ന ഞങ്ങളുടെ പ്രിൻസിപ്പളായ സിസ്റ്റർ HM റോസ്ലെറ്റിനും, കൂടാതെ ഈ ഇടയിൽ ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പൊക്കെ വരെ ടീച്ചേഴ്സ് വന്നിരുന്നു. കാരണം പിള്ളേർ കൂട്ടം കൂടി പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ബസ് സ്റ്റോപ്പ് വരെ വരും. അവർ കഷ്ടപ്പെട്ടാണ്, അത്രയും നേരം അവിടെ നിൽക്കും. അവിടെ നിന്ന് എല്ലാ പിള്ളേരും പോണ വരെ ടീച്ചേഴ്സ് അവിടെ നിന്ന് ഓരോരുത്തരും ഓരോ ബസ് കയറ്റിയിടും. അവരും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സിനും എല്ലാ പ്രിൻസിപ്പൾസിനും പ്രോട്ടോകോള് നിയമം പാലിച്ചുകൊണ്ട് എക്സാം എഴുതിയ എല്ലാ പ്രിൻസിപ്പൾസിനും കൂടെ ക്വാറന്റൈനിൽ നിന്നായിരുന്നു പിള്ളേരെ മാറ്റിയിരുത്തി വേറെ റൂമിലിരുത്തി എക്സാം എഴുതിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനൊക്കെ വളരെ താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ഞാൻ LFലാണ് പഠിക്കുന്നത്, ലിറ്റിൽ പ്രോഗ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ ഞങ്ങൾ ശരിക്കുള്ള യൂണിഫോം പച്ചയും വെള്ളയാണ്. ഈ യൂണിഫോം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തന്ന യൂണിഫോമാണ്. അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് എക്സാം ഈ യൂണിഫോമാണ് ഇട്ട് എഴുതിയത്. അപ്പോൾ ആ യൂണിഫോം ഇട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇത് പറയുന്നതും, ഞാൻ ഒരിക്കലും ഈ രാഷ്ട്രീയപരമായിട്ട് പോകുന്നതല്ല, ആരും പ്രൊമോട്ട് ചെയ്യുന്നതൊന്നല്ല. ഞങ്ങൾക്ക് എൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞങ്ങൾ സ്റ്റേറ്റിൽ പഠിച്ചതിൻ്റെ സന്തോഷം, എക്സാം എഴുതാൻ പറ്റിയതിൻ്റെ സന്തോഷം ഞങ്ങൾ പങ്കുവച്ചതാണ്. അല്ലാണ്ട് ഒരു രാഷ്ട്രീയവും ഇതിലില്ല, അതൊന്നും പറഞ്ഞ് ആരും വരരുത്. ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഇല്ല. എനിക്ക് 15-16 വയസ്സിലുള്ള പിള്ളേരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല. കൂടാതെ ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, അറിയാലോ. ഈ സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തൊരു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ വിക്ടേഴ്സ് ചാനലാണ് കൂടുതലും ഞങ്ങളെ പഠിപ്പിച്ചത്. വിക്ടേഴ്സ് ചാനലൊക്കെ അടിപൊളിയായിരുന്നു, നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്ടേഴ്സ് ചാനൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൽ പഠിപ്പിച്ച് കുറേ നല്ല ടീച്ചേഴ്സൊക്കെ വന്ന് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു അവർ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന കുറേ സാറുമാർക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. വിക്ടേഴ്സ് ചാനലിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ആരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ പ്രോട്ടോകോൾ നിയമമൊക്കെ പാലിച്ചുകൊണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോയതും കൊണ്ടുവരുന്നതൊക്കെ മാതാപിതാക്കളായിരുന്നു. കാരണം ഈ ബസ്സിലൊന്നും പോയി വരാനായിട്ട് പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് മാതാപിതാക്കൾ. ആ ഒരു ടൈമിൽ അവിടെ എത്തിക്കുകയും അവിടെ നിന്ന് വരുത്തുകയും കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നിയമപ്രകാരം അവരെ പ്രോട്ടോകോൾ നിയമമൊക്കെ പാലിച്ചുകൊണ്ട് പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കുക, അങ്ങനെയാണ് ഞങ്ങൾ എക്സാമൊക്കെ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കൾക്കും ഞങ്ങൾ എഴുതിയ എക്സാം എഴുതിയ എല്ലാ പിള്ളേരുടെയും വക ഒരുപാട് താങ്ക്സ്. ഇപ്പോൾ പ്രത്യേകം ഞാൻ വീണ്ടും പ്രത്യേകം എടുത്തു പറയുകയാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ സാറിനും, കൂടാതെ വിദ്യാഭ്യാസ മന്ത്രിയായ സി രവീന്ദ്രനാഥ് സാറിനും, നമ്മുടെ ആരോഗ്യമന്ത്രിയായ ശ്രീമതി KK ശൈലജ ടീച്ചർക്കും, പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കൂടാതെ മറ്റു മന്ത്രിമാർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ SSLC ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കൂടാതെ SSLC എഴുതി വന്ന എല്ലാ പിള്ളേർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനിയൊരു നല്ലൊരു റിസൾട്ട് വരണമെന്ന് ആശംസിക്കുകയാണ്. എനിക്കും നല്ലൊരു റിസൾട്ട് വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. താങ്ക് യു. അപ്പോൾ കോവിഡ് വളരെയധികം കൂടിയൊരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കുക, വീട്ടിലിരിക്കാൻ പരമാവധി ശ്രമിക്കുക, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ യൂസ് ആക്കുക, അകലം പാലിക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.